നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉന്നതരുടെ പങ്ക് വെളിപ്പെടുത്തിയുള്ള സ്വപ്ന സുരേഷിന്റെ മൊഴി പുറത്തു വന്നതോടെ സ്വപ്നയുടെ ജീവൻ അപകടത്തിലാണെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം. ശിവശങ്കർ അടക്കമുള്ള ഉന്നതർക്കെതിരെയാണ് സ്വപ്ന സുരേഷ് മൊഴി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ടീം ശിവശങ്കർ എന്നൊരു സംഘം പ്രവർത്തിച്ചിരുന്നുവെന്നും അവരായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തിനു പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ എന്നും സ്വപ്ന സുരേഷ് തന്റെ മൊഴിയിൽ എടുത്തു പറഞ്ഞിരുന്നു. ഈ മൊഴി പുറത്തു വന്നതിനു ശേഷം സ്വപ്ന സുരേഷ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. അട്ടകുളങ്ങര വനിതാ ജയിലിൽ കഴിയുന്ന സ്വപ്നയുടെ സുരക്ഷ അടിയന്തരമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇങ്ങനെ മൊഴി നൽകിയതെന്ന് ചിലരൊക്കെ സ്വപ്നയോട് ചോദിച്ചു. ഇതും സ്വപ്നയിൽ കൂടുതൽ പരിഭ്രാന്തി ഉളവാക്കിയിട്ടുണ്ട്. ഐ ബിയുടെ ഈയൊരു റിപ്പോർട്ടിനെ പറ്റിയുള്ള വാർത്ത നൽകിയിരിക്കുന്നത് മംഗളം ദിനപത്രമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ഇടപാട് മാത്രമല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട ചില വൻ പദ്ധതികളിൽ കോടികളുടെ അഴിമതി ആരോപണവും ഇപ്പോൾ നിലവിലുണ്ട്. ഇത്തരം വസ്തുതകളൊക്കെ ജനങ്ങളുടെ മുന്നിൽ എത്തണമെങ്കിൽ സ്വപ്ന സുരേഷിന്റെ ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അട്ടകുളങ്ങര വനിതാ ജയിലിൽ സ്വപ്ന സുരേഷിന് പ്രത്യേക സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ വൻ പദ്ധതികളായ കെ ഫോൺ, ഡൗൺ ടൗൺ, ഇ മൊബിലിറ്റി, ലൈഫ് മിഷൻ പദ്ധതികളിലെ പല ഇടപാടുകളെക്കുറിച്ചും കമ്മീഷൻ ഇടപാടുകളെക്കുറിച്ചുമൊക്കെ സ്വപ്ന സുരേഷ് തന്റെ മൊഴിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. കഴിഞ്ഞ 10-ന് സ്വപ്ന സുരേഷ് നൽകിയ ഈ മൊഴി ഉന്നതരായ പലരെയും കുടുക്കുന്നത് തന്നെയാണ്. എല്ലാം തുറന്നു പറഞ്ഞ് സ്വപ്ന സുരേഷ് വാപ്പു സാക്ഷിയാകാനുള്ള ശ്രമമാണോ ഇതിനു പിന്നിലെന്നും ഉന്നതർ സംശയിക്കുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അറിവോടെ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച 1 കോടി രൂപ തനിക്ക് ലഭിച്ച കൈക്കൂലിയാണെന്നാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യം ഇപ്പോൾ വിജിലൻസും ശരിവച്ചിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തലുകളും അത്തരത്തിലേക്കാണ്. അങ്ങനെയെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നതിന്റെ കൃത്യമായ ദിശാസൂചികയാണിത്. സർക്കാരുമായി ബന്ധപ്പെട്ട വൻകിട പദ്ധതികളിലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അന്വേഷിച്ചാണ് ഇപ്പോൾ മുഖ്യമായും ഇഡിയുടെ യാത്ര. ലോക്കറിൽ സൂക്ഷിച്ച 1 കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ കിട്ടിയതാണെന്നും ഇത് ശിവശങ്കറിന് കൂടി അവകാശപ്പെട്ടതാണെന്നും സ്വപ്ന തന്റെ മൊഴിയിൽ പറയുന്നു. ഒരിക്കൽ പോലും ശിവശങ്കറിനെ തള്ളിപ്പറയാതിരുന്ന സ്വപ്ന ഏറ്റവും ഒടുവിലാണ് ശിവശങ്കറിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. ശിവശങ്കറിന് പുറമെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള 2 ഉന്നതോദ്യോഗസ്ഥരെ കുറിച്ചും സ്വപ്ന തന്റെ മൊഴിയിൽ പ്രതിപാദിക്കുന്നു. ഇതൊക്കെ കൂടുതൽ നടുക്കമാണ് സർക്കാരിന് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വപ്നയുടെ മൊഴി ഇങ്ങനെയാണ്. യൂണിടാക് ഉടമ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥനായ ഈജിപ്ഷ്യൻ പൌരൻ ഖാലിദ് അലി ഷൗക്രിക്ക് 3,80,000 രൂപ കമ്മീഷനായി നൽകി. 1.25 കോടി ഇന്ത്യൻ രൂപയും ബാക്കി ഡോളറും. ഈ തുക 4 ദിവസം ഖാലിദ് സൂക്ഷിച്ചു. പിന്നെ എന്നെ വിളിച്ച് കമ്മീഷൻ തുക കൈപ്പറ്റിയതായി പറഞ്ഞു. 2019 ഓഗസ്റ്റ് 5 രാത്രി സരിത്തും ഞാനും ഖാലിദിന്റെ വീട്ടിലെത്തി 1 കോടി രൂപ കൈപ്പറ്റി. വലിയ സംഖ്യയാണെന്നും സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്നും ഖാലിദ് പറഞ്ഞു. 6:00 ഉച്ചയ്ക്ക് 1:30 SBI ലോക്കറിൽ ഞാൻ 64 ലക്ഷം വച്ചു. അപ്പോൾ 1 കോടി മുഴുവനായി വച്ചില്ല. പിന്നീട് ഫെഡറൽ ബാങ്കിൽ പോയി ബാക്കി 36 ലക്ഷം രൂപ വച്ചു. പണമിടപാടെല്ലാം ശിവശങ്കറിന് അറിയാം. ഏറ്റവും നിർണായകമാണ് ഈ മൊഴി. ശിവശങ്കറിനെ ഈ കേസിൽ അക്ഷരാർത്ഥത്തിൽ കുടുക്കുന്നത് തന്നെ. എം ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ നടന്ന കമ്മീഷൻ ഇടപാടിന്റെ ചിതറിയ ചിത്രങ്ങൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിലുള്ളത്. ഇവയെല്ലാം തുന്നിപ്പിടിപ്പിച്ച് കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നത് എന്താണെന്നറിയണം. സർക്കാർ പദ്ധതികളിൽ പല പേരിലും പല കമ്പനികളുമായും എത്തിയവർക്ക് പിന്നിൽ ഒരേ മുഖമാണ്. അത് ശിവശങ്കറിന്റെ മുഖമാണെന്ന് ഇഡി പറയുന്നു. നിഴൽ സ്വപ്നയുടേതുമാണ്. ഒട്ടേറെ കമ്മീഷൻ ഇടപാടുകളാണ് ഇതിനു പിന്നിൽ നടന്നിരിക്കുന്നത്. അതിനവരെ നയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശിവശങ്കർ ടീം തന്നെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 പേരാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംശയ നിഴലിലുള്ളത്. CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാനായി ഇതിനകം തന്നെ നോട്ടീസ് നൽകി കഴിഞ്ഞു. CM രവീന്ദ്രന് കോവിഡ് ബാധിച്ചതോടെ ചോദ്യം ചെയ്യൽ മുടങ്ങിയിരിക്കുകയാണ്. അതോടെയാണ് സംശയമുള്ളവരുടെ എല്ലാം ഇടപാടുകളും ബന്ധവും ഇപ്പോൾ ഇഡി ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നത്. പല നിർമ്മാണ കരാറുകളും ടെൻഡർ ഇല്ലാതെ നൽകുന്നതിന് പിന്നിൽ CM ഓഫീസ് ടീം ഉണ്ടായിരുന്നുവെന്ന് സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ പറയുന്നു. CM രവീന്ദ്രനിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തത വരുത്താനാകുമെന്നാണ് ഇഡി കണക്കുകൂട്ടുന്നത്. CM രവീന്ദ്രനെ വ്യക്തമായി ചോദ്യം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങൾ ഇവർക്ക് ലഭിച്ചുവെന്ന് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. CM ഓഫീസ് ടീമുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ വിവരങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ ഇഡി ശേഖരിച്ചു തുടങ്ങി. UAE കോൺസുലേറ്റ് കോഴിക്കോട്ടെ ഒരു ട്രസ്റ്റിന് വൻതുക സംഭാവന നൽകിയതിനെക്കുറിച്ചും ഇഡി പ്രാരംഭ വിവരങ്ങൾ തിരക്കിയിട്ടുണ്ട്.
കോൺസുലേറ്റിന്റെ അക്കൗണ്ടിൽ നിന്നുള്ള കൈമാറ്റമായതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് നേരിട്ടുള്ള പരിശോധനയ്ക്ക് ഇടി മുതിർന്നിട്ടുമില്ല എന്തെങ്കിലും കൂട്ടുകച്ചവടത്തിന്റെ ഒരു മറയായിട്ടാണ് കോൺസുലേറ്റ് ജനറലിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇത്തരത്തിൽ കോഴിക്കോട്ട് ട്രസ്റ്റിലേക്ക് പണം കൈമാറ്റം ചെയ്യപ്പെട്ടതെങ്കിൽ കൂടുതൽ കുരുക്കിലേക്ക് ആ ട്രസ്റ്റും പതിക്കും സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂട്ടത്തോടെ എടുത്ത കരാർ കമ്പനികൾക്കെതിരെയും ശക്തമായ അന്വേഷണമാണ് ഇപ്പോൾ ഇഡി നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ വലങ്കയ്യായ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രന് ഇഡി ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് കൈമാറിയപ്പോൾ തന്നെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് കൂടി നീളുന്നു എന്ന പ്രതീതി കേരളത്തിൽ ഉണ്ടായി രവീന്ദ്രനെ കയ്യിൽ കിട്ടിയാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ക്രമക്കേടുകളുടെ എല്ലാം ചുരുളഴിക്കാൻ ഇഡിക്ക് കഴിയും ഇതിനു മുന്നോടിയായാണ് സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ मुख्यमंत्री ऑफीस शिवशंकर टीमें अव निर्णायक ऋपट इडी को मुंबागे समर्पित पल वूटे मुख्यमंत्री ऑफीस वलय का नाम का स्वप्न सुरेशि उन्नत बंध सीरियटे सीसीटीवी दृश्य पिशोधिकान इडी इति वाले कणकूट चड़ल नीक इडिया भागत ഈ നീക്കവും സ്വപ്ന സുരേഷിന്റെ ജീവൻ അപകടത്തിലാണെന്ന ചില റിപ്പോർട്ടുകളും നമ്മൾ ചേർത്ത് വായിക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്